എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായി പി എസ് സി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് നോക്കി പോകേണ്ട ഭാഗമാണിത്. എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഉറപ്പായും ചോദിക്കുന്ന പ്രധാന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണും കേട്ടോ. ആ രണ്ട് വീഡിയോയിലും നമ്മൾ ഉത്തരപർവ്വത മേഖല, ഇന്ത്യയിലെ മണ്ണിനങ്ങൾ, നദികൾ എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മൂന്ന് കാർഷിക കാലങ്ങൾ ഖാരിഫ്, റാബി, സെയ്ദ് എന്നിവയാണ്. ജൂണിൽ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിള ഇറക്കുന്നത് ഖാരിഫിലാണ്. ഖാരിഫിലെ വിളവെടുപ്പ് കാലം നവംബർ ആദ്യവാരമാണ് മൺസൂണിൻ്റെ അവസാനം. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ്. കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കാർഷിക കാലങ്ങളുടെ എണ്ണം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. മൺസൂണിൻ്റെ ആരംഭമായ ജൂണിൽ വിളയിറക്കുകയും മൺസൂണിൻ്റെ അവസാനമായ നവംബർ ആദ്യവാരത്തിൽ വിളവെടുപ്പുകയും ചെയ്യുന്നതാണ് ഖാരിഫ് കാലം. ഖാരിഫിലെ പ്രധാന വിളകളാണ് ചോളം, കരിമ്പ്, നിലക്കടല, പരുത്തി, ചണം, നെല്ല്, തിനവിളകൾ. ഇതിനൊരു കോഡുണ്ട്, ചോക്കനി, പച്ച നെല്ല്, തിനവിളകൾ. ചോളം, കരിമ്പ്, നിലക്കടല, പരുത്തി, ചണം, നെല്ല്, തിനവിളകൾ. ബജ്ര, റാഗി, ജോവർ എന്നിവയൊക്കെയാണ് തിനവിളകൾ അല്ല മില്ലറ്റ്സ് എന്ന് പറയുന്നത്. നവംബർ മധ്യത്തിൽ ശൈത്യകാല ആരംഭത്തിൽ വിളയിറക്കുന്നത് റാബി കാർഷിക കാലത്തിൻ്റെ പ്രത്യേകതയാണ്. റാബി വിളക്കാലത്ത് വിളവെടുപ്പ് നടക്കുന്നത് മാർച്ചിലാണ്, വേനലിൻ്റെ ആരംഭത്തിൽ. പ്രധാനപ്പെട്ട റാബി വിളകൾ ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവയാണ്. മാർച്ചിൽ വേനലിൻ്റെ ആരംഭത്തിൽ വിളയിറക്കുന്നത് സെയ്ദ് കാർഷിക കാലത്താണ്. സെയ്ദിൽ വിളവെടുപ്പ് നടത്തുന്നത് ജൂണിലാണ്, മൺസൂണിൻ്റെ ആരംഭത്തിൽ. പ്രധാനപ്പെട്ട സെയ്ദ് വിളകൾ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയാണ്. രണ്ടാമത്തെ കാർഷിക കാലമാണ് റാബി. ശൈത്യകാലാരംഭമായ നവംബറിന് മധ്യത്തോടെ വിളയിറക്കുകയും വേനലിൻ്റെ ആരംഭമായ മാർച്ചിൽ വിളവെടുപ്പ് നടക്കുകയും ചെയ്യുന്നതാണ് റാബി കാർഷിക കാലം. പ്രധാനപ്പെട്ട റാബി വിളകൾ ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, ബാർലി, കടുക്, പുകയില എന്നിവയാണ്. ഇതിനൊരു കോഡുണ്ട്, മഞ്ഞുകാലത്ത് ഗോപബാലിക പുകവലിക്കുമെന്ന്. ഈ കോഡിൻ്റെ ഒന്നും അർത്ഥം നിങ്ങൾ നോക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒരു കോഡ് എന്നുള്ള മാത്രം സങ്കല്പിച്ചാൽ മതി. മഞ്ഞുകാലത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ശൈത്യകാലാരംഭത്തിലല്ലേ റാബി വിളയിറക്കൽ നടക്കുന്നത്. അതുകൊണ്ട് റാബി കാലത്താണ് എന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞുകാലത്ത് എന്ന് കൊടുക്കുന്നത്. ഗോപബാലിക, ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, ബാലി, ബാർലി, കടുക്, പുകവലിക്കും, പുകയില. മഞ്ഞുകാലത്ത് ഗോപബാലിക പുകവലിക്കും എന്നുള്ളതാണ് റാബി കാർഷികകാലത്തെ പ്രധാന വിളകളെ ഓർമ്മിപ്പിക്കാനുള്ള കോഡ്. മാർച്ചിൽ വേനലിൻ്റെ ആരംഭത്തിൽ വിളയിറക്കുകയും മൺസൂണിൻ്റെ ആരംഭത്തിൽ ജൂണിൽ വിളവെടുപ്പ് നടക്കുകയും ചെയ്യുന്ന കാലമാണ് സെയ്ദ്. സെയ്ദിലെ പ്രധാനപ്പെട്ട വിളകൾ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. ഇതാണ് അതിൻ്റെ ഒരു ടേബിള്. ഈ ടേബിള് നിങ്ങൾ മനപ്പാഠമാക്കി വെക്കണം. മിക്ക പരീക്ഷകളിലും ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിക്കാനും ചേരുംപടി ചേർക്കാനും ഒക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉള്ളതാണിത്. അതുകൊണ്ട് നല്ലോണം പഠിച്ചു വെക്കണം. ചെറുധാന്യങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തിനവിളകൾ അഥവാ മില്ലറ്റ്സ്. ഭക്ഷ്യധാന്യങ്ങളായ തിനവിളകളിൽ ഉൾപ്പെടുന്ന പ്രധാന ഇനങ്ങളാണ് ജോവർ, ബജ്ര, റാഗി എന്നിവ. പുഷ്പഫല കൃഷി, കന്നുകാലി വളർത്തൽ, വനവൽക്കരണം, മത്സ്യകൃഷി എന്നിവ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ എന്ന് വിളിക്കുന്നു. വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. ചെറുധാന്യങ്ങളെയാണ് നമ്മൾ തിനവിളകൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് എന്ന് വിളിക്കുന്നത്. തിനവിളകളെ ഉൾപ്പെടുന്നത് ജോവർ, ബജ്ര, റാഗി എന്നിവയാണ്. പൂക്കളുടെയും പഴങ്ങളുടെയും എല്ലാം കൃഷിയും കന്നുകാലി വളർത്തലും വനവൽക്കരണവും മത്സ്യകൃഷിയും ഇതെല്ലാം കാർഷിക മേഖലയിൽ ഉൾപ്പെടുന്നവയാണ്. ഭക്ഷ്യവിളകൾ എന്ന് വിളിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളായിട്ട് നേരിട്ട് ഉപയോഗിക്കാവുന്ന കാർഷിക വിളകളെയാണ്. നാണ്യവിളകൾ എന്ന് വിളിക്കുന്നത് വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളെയാണ് നാണ്യവിളകൾ എന്ന് വിളിക്കുന്നത്.
ഭക്ഷ്യവസ്തുവായി നേരിട്ട് ഉപയോഗിക്കാവുന്ന കാർഷിക വിളകളാണ് ഭക്ഷ്യവിളകൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ ഭക്ഷ്യവിളകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണാണ്. ഉയർന്ന താപനില, അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, പിന്നെ ധാരാളം മഴ, 150 സെന്റിമീറ്റർ കൂടുതൽ എന്നിവ നെല്ലിൻ്റെ കൃഷിക്ക് ആവശ്യമാണ്. നദീതടങ്ങൾ, തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിള നെല്ലാണ്. ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യവിളയാണ് നെല്ല്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് വേണ്ട താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ചിലയിടത്ത് കാണാറുണ്ട് 21-37 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലെന്ന്. അതും ശരിയാണ്. നെൽകൃഷിക്ക് വേണ്ട മഴ 150 സെന്റിമീറ്ററിൽ കൂടുതലാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ഖാരിഫ് വിള എന്താണ്? ജൂണിൽ വിളയിറക്കുകയും നവംബറിൽ വിളവെടുപ്പ് നടക്കുകയും ചെയ്യുന്ന കാലമാണ് ഖാരിഫ് കാലം. അപ്പം നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറേസ സറ്റൈവ. നെൽകൃഷിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. രണ്ടാം സ്ഥാനം UP. ലോകത്തില് നെല്ല് ഉൽപ്പാദനത്തിലും അരിയുടെ ഉപഭോഗത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. അരിയുടെ ഉപഭോഗത്തിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത്. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനിലയിലാണ്. പിന്നെ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക്, ഒഡീഷയിലെ കട്ടക്കിലാണ്. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ പട്ടാമ്പി, മങ്കൊമ്പ്, കായംകുളം, വൈറ്റില എന്നിവിടങ്ങളിലാണ്. ഉപഭോഗത്തിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഗോതമ്പാണ്. ഗോതമ്പ് കൃഷിക്ക് നേർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഉത്തമമായിട്ടുള്ളത്. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഗോതമ്പിന് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയുമാണ് ആവശ്യമായുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ശൈത്യകാല വിളയാണ് ഗോതമ്പ്. ഇന്ത്യയിലെ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഗോതമ്പാണ്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. നവംബർ മധ്യത്തോടെ വിളയിറക്കുകയും മാർച്ചിൽ വിളവെടുപ്പ് നടക്കുകയും ചെയ്യുന്നതാണ് ഗോതമ്പ് കൃഷി. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നേർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ താപനില 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മഴ 75 സെന്റിമീറ്റർ അല്ലെങ്കിൽ 50 മുതൽ 100 സെന്റിമീറ്റർ മഴ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായത്. ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഈസ്റ്റിവം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ശൈത്യകാല വിളയാണ് ഗോതമ്പ്. ഇന്ത്യയിലെ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഗോതമ്പ് ഉൽപ്പാദനത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ചോളമാണ്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ കൃഷി ചെയ്യപ്പെടുന്ന ഭക്ഷ്യവിളയ്ക്ക് ഉദാഹരണമാണ് ചോളം. ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളും നേർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണും ചോളം കൃഷിക്ക് അനുയോജ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവ. ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളയാണ് ചോളം. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ കൃഷി ചെയ്യപ്പെടുന്ന ഭക്ഷ്യവിളയാണ് ചോളം. ചോളം കൃഷിക്ക് അനുയോജ്യമായ മഴ 75 സെന്റിമീറ്റർ ആണ്. ചോളം കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നേർവാഴ്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണ്. ചോളം ഒരു ഖാരിഫ് വിളയാണ്. ചോളം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇന്ത്യ സംസ്ഥാനങ്ങളിലാണ്? മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാന്, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ പ്രധാന നാര് വിളകളാണ് പരുത്തി, ചണം എന്നിവ. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചക്കാലം പരുത്തിക്ക് പ്രധാനമാണ്. 20 മുതൽ 30 വരെ ഡിഗ്രി സെൽഷ്യസ് താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവുമാണ് പരുത്തി കൃഷിക്ക് ആവശ്യം. പരുത്തി ഉൽപ്പാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇന്ത്യയിലെ പ്രധാന നാര് വിളകൾക്ക് ഉദാഹരണങ്ങളാണ് പരുത്തി, ചണം എന്നിവ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി കൃഷിക്ക് വേണ്ട താപനില 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പരുത്തി കൃഷിക്ക് വേണ്ട മണ്ണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ എന്നൊക്കെ വിളിക്കുന്ന മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായത്. പരുത്തി ഉൽപ്പാദനത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമത്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാടാണ്. പാലക്കാടിലെ ചിറ്റൂരാണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്നത്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ 1818 സ്ഥാപിച്ചത് ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്, കൊൽക്കത്തയിൽ. 1854 ഇന്ത്യയിൽ വൻതോതിൽ പരുത്തി തുണി ഉൽപ്പാദനം ആരംഭിച്ചത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രമായതിനാൽ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമാണ് മുംബൈ. മുംബൈ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ അനുകൂല സാഹചര്യങ്ങളാണ് സമീപ പ്രദേശങ്ങളിലെ അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത, കുറഞ്ഞ നിരക്കിൽ ഊർജം, മുംബൈ തുറമുഖം വഴിയുള്ള കയറ്റി ഇറക്കുമതി സാധ്യത, ശുദ്ധജല ലഭ്യത, മനുഷ്യ വിഭവ ലഭ്യത എന്നിവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിച്ചത് കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്ററിൽ എന്നായിരുന്നു 1818. 1854 ഇന്ത്യയിൽ പരുത്തി തുണി ഉൽപ്പാദനം വൻതോതിൽ ആരംഭിച്ചു. എവിടെയായിരുന്നു? മുംബൈയിലായിരുന്നു തുടക്കം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ ആയതിനാൽ മുംബൈയെ കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. മുംബൈ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ അനുകൂലമായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, കുറഞ്ഞ നിരക്കിൽ ഊർജം, പിന്നെ മുംബൈ തുറമുഖം വഴിയുള്ള ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ശുദ്ധജല ലഭ്യത, മനുഷ്യ വിഭവ ലഭ്യത എന്നിവയൊക്കെയാണ് മുംബൈ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ അനുകൂലമായി ലഭിച്ച സാഹചര്യങ്ങൾ. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിൽ വളരുന്ന നാല് വിളയാണ് ചണം. ഉയർന്ന താപനിലയും 150 സെന്റിമീറ്റർ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. ചണം കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനും നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചണം ഉൽപ്പാദന മേഖലയാണ് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഇന്ത്യയിൽ ഏറ്റവുമധികം ചണം കൃഷിയുള്ള സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവുമധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങൾ വളരുന്ന ഒരു നാല് വിളയാണ് ചണം. ചണം കൃഷിക്ക് അനുയോജ്യമായ മഴ 150 സെന്റിമീറ്റർ കൂടുതൽ. ചണം കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചണം ഉൽപ്പാദന മേഖല ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഇന്ത്യയിൽ ഏറ്റവുമധികം ചണം കൃഷി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമബംഗാൾ. ലോകത്തിൽ ഏറ്റവുമധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഗോൾഡൻ ഫൈബർ എന്ന് വിളിക്കപ്പെടുന്നത് ചണമാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് പരുത്തി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാനീയ വിളകൾ തേയില, കാപ്പി എന്നിവയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാനീയ വിള തേയിലയാണ്. തേയില ഉൽപ്പാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക്. തേയില ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. 200 മുതൽ 250 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 മുതൽ 30 വരെ ഡിഗ്രി സെൽഷ്യസ് താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് അനുയോജ്യം. തേയിലയുടെ കൃഷിക്ക് ഏറ്റവും യോജിച്ചത് ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ്. ഇന്ത്യയിലെ പ്രധാന തോട്ടവിളകൾ അല്ലെങ്കിൽ പാനീയ വിളകളിൽ ഒക്കെ ഉൾപ്പെടുന്നതാണ് തേയില, കാപ്പി തുടങ്ങിയവയൊക്കെ. തേയില ഉൽപ്പാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക്, ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്. തേയില ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം അസമാണ്. തേയില കൃഷിക്ക് അനുയോജ്യമായ മഴ 200 മുതൽ 250 സെന്റിമീറ്റർ വരെ. തേയില കൃഷിക്ക് അനുയോജ്യമായ താപനില 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില. തേയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനും ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണ്. ഏറ്റവും ജൈവാംശമുള്ള മണ്ണ് പർവ്വത മണ്ണാണ്. അപ്പോൾ പർവ്വത മണ്ണാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. തേയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. രണ്ടാം സ്ഥാനത്ത് പശ്ചിമബംഗാളാണ്. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്ന് വിളിക്കപ്പെടുന്നത് ആസാമാണ്. ഉഷ്ണമേഖല തോട്ടവിളയ്ക്ക് ഉദാഹരണമാണ് കാപ്പി. കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള പാനീയ വിളയും കാപ്പിയാണ്. ആകെ ഉൽപ്പാദനത്തിന്റെ 2/3 ഭാഗവും നടക്കുന്ന കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രധാന ഇനം കാപ്പിക്കുരുവാണ് അറബിക്ക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സുഗന്ധ വിളകളാണ് ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി എന്നിവ. ഇന്ത്യയിലെ സുഗന്ധ വിളത്തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശം പശ്ചിമഘട്ട മലനിരകളാണ്.
നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽ മണ്ണ് എന്നിവയും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയുമാണ് സുഗന്ധവിളകൾക്ക് അനുയോജ്യം. ഉഷ്ണമേഖല തോട്ടവിളയ്ക്ക് ഒരു ഉദാഹരണമാണ് കാപ്പി. കാപ്പികൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ കർണാടക, കേരളം, തമിഴ്നാട്. കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനമാണ് കർണാടകം. ഇന്ത്യയിൽ ആദ്യമായി കാപ്പി കൊണ്ടുവന്ന പ്രദേശം കർണാടകയിലെ ചിക്കമംഗ്ലൂരാണ്. കർണാടകയുടെ കോഫിലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശവും ചിക്കമംഗ്ലൂരാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രധാന ഇനം കാപ്പിക്കുരുവാണ് അറബിക്ക. മറ്റ് രണ്ട് പ്രധാന ഇനങ്ങൾ കൂടെയുണ്ട്, റോബസ്റ്റ, ലൈബീരിയ. കാപ്പിയുടെ പ്രധാന ഇനങ്ങളാണ് അറബിക്ക, റോബസ്റ്റ, ലൈബീരിയ. അതിൽ തന്നെ ഇന്ത്യയിൽ പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനമാണ് അറബിക്ക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സുഗന്ധവിളകൾ ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി. പശ്ചിമഘട്ട മലനിരകളിലാണ് കൂടുതലും ഇന്ത്യയിലെ സുഗന്ധവിളത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽമണ്ണ് എന്നിവയാണ് സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ മണ്ണിനം. ലോകത്തിലെ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രം ഇടുക്കിയിലെ വണ്ടൻമേടാണ്. അത് പറഞ്ഞപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം എവിടെയാണ്? ഗുവാഹത്തിയാണ്. ആസാമിലെ ഗുവാഹത്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം. കരിമ്പുൽപ്പാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീലാണ് ഒന്നാമത്. പഞ്ചസാര, ശർക്കര എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് കരിമ്പിൽ നിന്നാണ്. കരിമ്പ്, പഞ്ചസാര എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കരിമ്പുൽപ്പാദനത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ്, ഒന്നാമത് ബ്രസീലാണ്. കരിമ്പ്, പഞ്ചസാര എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനില, 150 സെന്റിമീറ്ററിന് മുകളിൽ മഴ എന്നിവയാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ. ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. റബ്ബറിന്റെ ജന്മദേശം ബ്രസീലാണ്. 1875 ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരനാണ് സർ വില്യം ഹെൻറി. ഇന്ത്യയിൽ റബ്ബർ കൃഷിയുള്ള ദ്വീപ് പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ താപനില 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മഴ 150 സെന്റിമീറ്ററിൽ കൂടുതൽ. ഇന്ത്യയിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം. റബ്ബറിന്റെ ജന്മദേശം ബ്രസീൽ. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് സർ വില്യം ഹെൻറിയാണ് എന്നായിരുന്നു 1875. ഇന്ത്യയിൽ റബ്ബർ കൃഷിയുള്ള ദ്വീപ് പ്രദേശം ആൻഡമാൻ നിക്കോബാർ. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് എറണാകുളത്തെ ഐരാപുരം. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും കാണപ്പെടുന്ന ഭൂഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ലോഹങ്ങളുടെ സ്രോതസ്സുകളായ ലോഹധാതുക്കളെ ഇരുമ്പിന്റെ അംശമുള്ളവ, ഇരുമ്പിന്റെ അംശമില്ലാത്തവ എന്നിങ്ങനെ തിരിക്കാറുണ്ട്. ഇരുമ്പിന്റെ അംശമുള്ള പ്രധാന ലോഹധാതുക്കളാണ് ഇരുമ്പയര്, മാംഗനീസ് എന്നിവ. ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കളാണ് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. അലോഹധാതുക്കളിലെ ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരിയും പെട്രോളിയവും. ധാതു ഇന്ധനമല്ലാത്ത അലോഹധാതുവിന് ഉദാഹരണമാണ് അഭ്രം. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ കാണപ്പെടുന്ന ഭൂഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ലോഹധാതുക്കളെ രണ്ടായി തിരിച്ചിരിക്കുന്നു, ഇരുമ്പിന്റെ അംശമുള്ളവ, ഇരുമ്പിന്റെ അംശമില്ലാത്തവ എന്നിവ. എന്നിങ്ങനെ ഇരുമ്പിന്റെ അംശമുള്ള ലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ് ഇരുമ്പയര്, മാംഗനീസ്. ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കളാണ് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. അലോഹധാതുക്കളിലെ ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരിയും പെട്രോളിയവും. ധാതു ഇന്ധനമല്ലാത്ത അലോഹധാതുവാണ് അഭ്രം. ലോകത്തെ മൊത്തം ഇരുമ്പയര് നിക്ഷേപത്തിന്റെ 20% ഇന്ത്യയിലാണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ കാണപ്പെടുന്ന 4 തരം ഇരുമ്പയര് നിക്ഷേപങ്ങളാണ് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നിവ. ഇരുമ്പയര് കയറ്റുമതിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയരിന്റെ 50 മുതൽ 60% വരെ കയറ്റുമതി ചെയ്യുന്നത് ജപ്പാൻ, കൊറിയ, യൂറോപ്പ്, ഗൾഫ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ്. ലോകത്തെ മൊത്തം ഇരുമ്പയർ നിക്ഷേപത്തിന്റെ 3% ഇന്ത്യയിലുള്ളത്? 20%. ഇന്ത്യയിൽ കാണപ്പെടുന്ന 4 തരം ഇരുമ്പയർ നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഇരുമ്പയര് കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം.
ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയറിന്റെ 50 മുതൽ 60% വരെ കയറ്റുമതി ചെയ്യുന്നത് ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ്? ജപ്പാൻ, കൊറിയ, യൂറോപ്പ്, ഗൾഫ്. ഇരുമ്പയര് ഖനന മേഖലകളായ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ചാർ എന്നിവ ഒഡീഷയിലാണ്. ജാർഖണ്ഡിലെ സിംഗ്ബം, ഗുർഗ് എന്നീ ഖനന മേഖലകൾ ഇരുമ്പയര് ധാതുവിനാണ് പ്രസിദ്ധം. കർണാടകത്തിലെ പ്രസിദ്ധമായ ഇരുമ്പയര് ഖനന മേഖലകളാണ് ബെല്ലാരി, ചിക്കമംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ് എന്നിവ. തമിഴ്നാട്ടിലെ ഇരുമ്പയര് ഖനന കേന്ദ്രങ്ങളാണ് സേലവും നീലഗിരിയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പയര് ഖനന മേഖലകളായ സ്ഥലങ്ങളാണ് സുന്ദർഗണ്ട്, മയൂർഭഞ്ച്, ഝാർ. ഇവ ഒഡീഷയിലാണ്. ഇരുമ്പയര് ധാതുവിന് പ്രസിദ്ധമായ ഖനന മേഖലകളാണ് ജാർഖണ്ഡിലെ സിംഗ്ബം, ഗൂർഗ്. കർണാടകത്തിലെ പ്രസിദ്ധമായ ഇരുമ്പയര് ഖനന മേഖലകൾ ഏതൊക്കെയാണ്? ബെല്ലാരി, ചിക്കമംഗ്ലൂര്, ഷിമോഗ, ചിത്രദുർഗ്. ചിക്കമംഗ്ലൂര് നമ്മൾ നേരത്തെ പഠിച്ചു. എന്തായിരുന്നു? കർണാടകത്തിലെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്നത് ചിക്കമംഗ്ലൂരാണ്. ഇവിടെ കർണാടകത്തിലെ പ്രസിദ്ധമായ ഇരുമ്പയര് ഖനന മേഖലകളാണ് ബെല്ലാരി, ചിക്കമംഗ്ലൂര്, ഷിമോഗ, ചിത്രദുർഗ്. തമിഴ്നാട്ടിലെ ഇരുമ്പയര് ഖനന കേന്ദ്രങ്ങളാണ് സേലവും നീലഗിരിയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവ. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവായ ധാതു ഇന്ധനമാണ് കൽക്കരി. ഇന്ത്യയിലെ ഇരുമ്പയര് നിക്ഷേപങ്ങൾ കൂടുതലായും കൽക്കരി ഖനന മേഖലകളോട് ചേർന്നാണ് കണ്ടുവരുന്നത്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലോഹധാതുവാണ് മാംഗനീസ്. ഇരുമ്പയര് നിക്ഷേപങ്ങൾക്ക് സമീപമായി പൊതുവെ കണ്ടുവരുന്നത് മാംഗനീസ് ലോഹധാതുവിന്റെ നിക്ഷേപമാണ്. മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുൻപിലുള്ള സംസ്ഥാനം ഒഡീഷ. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കര ലോഹങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ലോഹമാണ് മാംഗനീസ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെ? ഇരുമ്പയര്, കൽക്കരി, ഡോളമൈറ്റ്, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തു കൽക്കരിയാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന വസ്തുവായ ധാതു ഇന്ധനം കൽക്കരി. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലോഹധാതു മാംഗനീസ്. മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുൻപിലുള്ള സംസ്ഥാനം ഒഡീഷ. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ലോഹമാണ് മാംഗനീസ്. ബൊക്കാറോയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഇരുമ്പുരുക്ക് ശാല ജാർഖണ്ഡിലാണ്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ബൊക്കാറോ. 1962 UK സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ദുർഗാപൂരിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. പശ്ചിമ ബംഗാളിലാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അഥവാ ടിസ്കോ. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബൊക്കാറോയിലാണ്. ബൊക്കാറോയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഇരുമ്പുരുക്ക് ശാല എവിടെയാണ്? ജാർഖണ്ഡിൽ. ജാർഖണ്ഡിലെ ബൊക്കാറോയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത് 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്. 1962 ബ്രിട്ടന്റെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ദുർഗാപൂരിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാളിലാണ്. ബ്രിട്ടന്റെ സഹായത്തോടെ 1962 ആരംഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അഥവാ ടിസ്കോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. കർണാടകത്തിലെ ഭദ്രാവതിയിലാണിത്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ഭിലായിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. ഭിലായ് ഉരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ദുർഗിലാണ്, ഛത്തീസ്ഗഡ്. 1959
ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാലയാണ് റൂർക്കേലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇസ്കോ ആണ്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ. ഇത് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് കമ്പനിയാണ്. കർണാടകത്തിലെ ഭദ്രാവതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാലയാണ് ഭിലായിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. ഇത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. 1964 നമ്മൾ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച മറ്റൊരു ഇരുമ്പുരുക്കുശാലയെക്കുറിച്ച് പറഞ്ഞിരുന്നു. 1964 ബൊക്കാറോ ഇരുമ്പുരുക്കുശാല. ഇത് 1959 ഭിലായ് ഇരുമ്പുരുക്കുശാല. 1959 തന്നെ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് റൂർക്കേലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. റൂർക്കേല ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. സ്റ്റീൽ പ്ലാന്റുകളും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നും ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് നിർമ്മിച്ചതെന്നും ഏത് വർഷമാണെന്നൊക്കെയുള്ള ഒരു ടേബിളാണ്. ഇത് മനസ്സിലാക്കി വെച്ചേക്കണേ. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകളും ആണവോർജ കേന്ദ്രങ്ങളുമാണ് കാണിച്ചിരിക്കുന്നത്. ബ്ലൂവിൽ കൊടുത്തേക്കുന്നത് ആണവോർജ കേന്ദ്രങ്ങളും റെഡ് ഇരുമ്പുരുക്കുശാലകളുമാണ്. മറ്റ് പ്രധാന ഇരുമ്പുരുക്കുശാലകളും ആണവോർജ കേന്ദ്രങ്ങളും കാണിച്ചിട്ടുണ്ട്. നിങ്ങളതൊന്ന് ഏതൊക്കെ എവിടെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവുക. സ്വർണത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം കർണാടകം. ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി എന്നിവയിലെല്ലാം ഉപയോഗിക്കുന്ന ലോഹം വെള്ളിയാണ്. വെള്ളി ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകം എന്നിവ. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്ന പ്രധാന ലോഹമാണ് ചെമ്പ്. ചെമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവ. അലുമിനിയത്തിൻ്റെ പ്രധാന അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുതോപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് അലുമിനിയം. സ്വർണത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടകം. ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി എന്നിവയിലെല്ലാം ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? വെള്ളി. വെള്ളി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടക. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്ന പ്രധാന ലോഹം ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ. ചെമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. അലുമിനിയത്തിൻ്റെ പ്രധാന അയിരേതാണ്? ബോക്സൈറ്റ്. വിമാനം, വൈദ്യുതോപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ് അലുമിനിയം. ബോക്സൈറ്റ് ധാതുവിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവ. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന ധാതുവാണ് അബ്രം അഥവാ മൈക്ക. അബ്രത്തിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ് എന്നിവ. പ്രധാനപ്പെട്ട ഊർജ വിഭവങ്ങളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ. അലുമിനിയത്തിൻ്റെ പ്രധാന അയിരാണ് ബോക്സൈറ്റ്. ആ ബോക്സൈറ്റിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന ധാതു അബ്രം അല്ലെങ്കിൽ മൈക്ക. അബ്രത്തിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്. പ്രധാനപ്പെട്ട ഊർജ വിഭവങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ് കൽക്കരിയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യാവസായിക ഇന്ധനവും കൽക്കരിയാണ്. ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരി ഇനമാണ് ബിറ്റുമിനസ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി ഉൽപ്പാദക സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാഠം ഝാറിയയാണ്. ജാർഖണ്ഡ് സംസ്ഥാനത്താണ് ഝാറിയ കൽക്കരി പാഠം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ് കൽക്കരിയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യാവസായിക ഇന്ധനവും കൽക്കരി തന്നെയാണ്. ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരി ഇനം ബിറ്റുമിനസ്. ഇന്ത്യയിലെ കൽക്കരി ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. ഇവിടെയൊക്കെയാണ് സ്റ്റീൽ പ്ലാന്റ് ഉള്ളതല്ലേ, അപ്പം അത് വെച്ച് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാറിയയാണ്. ജാർഖണ്ഡ് ഝാറിയ കൽക്കരിപ്പാടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിൽ. ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഇനത്തിന് ഉദാഹരണമാണ് ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റ് ഉൽപ്പാദനത്തിന് പ്രസിദ്ധമായ
തമിഴ്നാട്ടിലെ പ്രദേശമാണ് നെയ്വേലി. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകളുടെ മുഖ്യ ഊർജ സ്രോതസ് പെട്രോളിയമാണ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് അസമിലെ ഡിഗ്ബോയിലാണ്. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. അറബിക്കടലിലാണ് മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത്. ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിനത്തിന് ഉദാഹരണം ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റ് ഉൽപ്പാദനത്തിന് പ്രസിദ്ധമായ പ്രദേശം തമിഴ്നാട്ടിലെ നെയ്വേലി. എല്ലാ ഗതാഗത മേഖലകളിലും പെട്രോളിയം ആവശ്യമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ഡിഗ്ബോയിലാണ്. എവിടെയാണത്? ആസാമിൽ. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ അസം, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. അറബിക്കടലിലാണ് മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത്. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ തീരങ്ങളിലാണ് പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ആണവധാതുക്കളാണ് യുറേനിയവും തോറിയവും. സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവ. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ തീരദേശ മണലിൽ കാണപ്പെടുന്ന വ്യാവസായിക പ്രാധാന്യമുള്ള ലോഹധാതുക്കളാണ് മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നിവ. മോണസൈറ്റ് ധാതുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന റേഡിയോ ആക്റ്റീവ് ലോഹമാണ് തോറിയം. ടൈറ്റാനിയം ലോഹത്തിന്റെ പ്രധാന അയിരാണ് ഇൽമനൈറ്റ്. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ തീരങ്ങളിലാണ്. പ്രധാനപ്പെട്ട ആണവധാതുക്കൾ യുറേനിയവും തോറിയവും. പ്രധാനപ്പെട്ട ആണവധാതുക്കൾ ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം. യുറേനിയം നിക്ഷേപമുള്ള സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ തീരദേശ മണലിൽ കാണപ്പെടുന്ന ലോഹധാതുക്കൾ മോണസൈറ്റ്, ഇൽമനൈറ്റ്. മോണസൈറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന റേഡിയോ ആക്റ്റീവ് ലോഹം തോറിയം. ടൈറ്റാനിയം ലോഹത്തിന്റെ പ്രധാന അയിര് ഇൽമനൈറ്റ്. രാവത്ഭാട്ട ആണവോർജ നിലയം രാജസ്ഥാനിലാണ്. കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ് കൈഗ. കാക്രാപാർ ആണവ നിലയം ഗുജറാത്തിലാണ്. ഉത്തർപ്രദേശിലുള്ള ആണവ നിലയമാണ് നറോറ. കൂടംകുളം ആണവോർജ നിലയം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ്. രാവത്ഭാട്ട ആണവോർജ നിലയം രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയം കൈഗ. കാക്രാപാർ ആണവ നിലയം എവിടെയാണ്? ഗുജറാത്തിൽ. നറോറ ഉത്തർപ്രദേശിലാണ്. കൂടംകുളം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ. ഇത്രയുമാണ് ഇന്ത്യൻ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതിലെ പല കാര്യങ്ങളും നമ്മുടെ 10th പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചു പോവുക. ഇനി വരുന്ന പരീക്ഷകൾക്കും നിങ്ങൾക്ക് എന്തായാലും ഇതെല്ലാം ഉപകാരപ്പെടും. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട 25 മെയിൻ പോയിൻറ്സുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.